അജയരാജിൻ്റെ ചികിത്സയ്ക്കായി നാട് കൈകോർക്കുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്ന രാജാക്കാട് ചെരിപ്പുറം അല്ലിയാങ്കൽ കണ്ണൻ എന്ന് വിളിക്കുന്ന അജയരാജിനായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. അജയരാജ് ഗുരുതര കരൾ രോഗബാധിതനായതിനെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ്. 2 വർഷം മുമ്പ് മഞ്ഞപ്പിത്തം ബാധിച്ചാണ് അജയരാജ ചികിത്സ ആരംഭിച്ചത്. തുടർന്ന് നാട്ടിലും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രികളിലും നിരവധി ചികിത്സകളും പരിശോധനകളും നടത്തി. പിന്നീട് ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതരമായി കരളിന് രോഗം ബാധിച്ചതായി കണ്ടെത്തി. അടിയന്തര ശസ്ത്രക്രിയ നടത്തി കരൾ മാറ്റിവെക്കുക മാത്രമാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. 50 ലക്ഷം രൂപയോളം ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി വേണ്ടിവരും. ഉപജീവനത്തിനായി രാജാക്കാട് ടൗണിന് സമീപം ചെറിയ ഒരു ചായക്കട നടത്തിവരികയായിരുന്നു അജയരാജും ഭാര്യ സിന്ധുവും. രോഗബാധിതനായതോടെ നിത്യ ചെലവുകൾക്കും മരുന്നിനും വഴിതേടി അലയുകയാണ് ഈ കുടുംബം. ഇതിനോടകം നാട്ടുകാരുടെ സഹായത്താലും കടം വാങ്ങിയ തുക ഉപയോഗിച്ചുമാണ് ഇത്രയും കാലം മുന്നോട്ടു നീങ്ങിയത്. രോഗിക്ക് എന്താണേലും ഒരു 50 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയതില്ലാതെ കരൾ ശസ്ത്രക്രിയ മാറ്റിവെക്കാനായിട്ട് സാധിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ ഫാദറാണ്, അച്ഛനാണെങ്കിൽ രാജാക്കട്ടിൽ നേരത്തെ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. വളരെ ദീർഘകാലം രാജാക്കട്ടിൽ സേവനം അനുഷ്ഠിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ കണ്ണൻ. നിർദ്ധരായ ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ എല്ലാ ആളുകളും അകമഴിഞ്ഞ് സഹായിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. സഹായ നിധിക്കായി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സതി ചെയർപേഴ്സണും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് VS ബിജു കൺവീനറും അഡ്വക്കേറ്റ് ജി ബാബുരാജ് ട്രഷററുമായുള്ള കമ്മിറ്റി രൂപീകരിച്ചു. രാജാക്കാട് ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടിൽ സഹായമെത്തിച്ച് യുവാവിന്റെ ജീവൻ നിലനിർത്താനുള്ള ഉദ്യമത്തിൽ സുമനസുകൾ പങ്കാളികളാകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS സതി അഭ്യർത്ഥിച്ചു. 50 ലക്ഷത്തിന് മുകളിൽ തുക വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇതിനാവശ്യമായ തുക ആ കുടുംബം എത്ര പരിശ്രമിച്ചാലും അത്രയും വലിയ ഒരു തുക കണ്ടെത്തുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജാക്കാട്ടിലെ പൗര സമൂഹം, രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും മർച്ചന്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൺവീനറും അഡ്വക്കേറ്റ് ബാബുരാജ് ഖജാൻജിയുമായ ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു അക്കൗണ്ട് രാജാക്കാട് ഫെഡറൽ ബാങ്കിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ ആ കുടുംബത്തോട് കഴിയുന്നത് എല്ലാ മനുഷ്യസ്നേഹികളും ആ കുടുംബത്തെ കൈയയച്ച് സഹായിക്കണം എന്ന് മാത്രമാണ്. സുമനസുകളുടെ സഹായം ലഭിച്ചാൽ മാത്രമേ അജയരാജിന്റെ ജീവൻ നിലനിർത്താനാകൂ. ഈ ഉദ്യമത്തിൽ നമുക്കും കൈകോർക്കാം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.